ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഏ ഞാൻ എത്ര നേരമായി അവിടെ ഓഫീസിൽ ഉണ്ടായി നിന്റെ വെയിറ്റ് ചെയ്തിട്ട് ആ ഇന്നാ ആ രാജേഷ് ഞാൻ ഇത്ര നേരം ഓഫീസിലുണ്ടായിരുന്നു നിനക്ക് ആ ഒന്ന് ആ സമയത്ത് വിളിച്ചാൽ എന്തായിരുന്നു ഏ പിന്നെ നടക്കണ കേസ് അല്ലെങ്കിലും പറയാ എന്റെ ആശയ നിനക്കെന്താ ഷിജോനെ ഏൽപ്പിക്കാൻ പാടുണ്ടായില്ലേ ആറ് ആറര വരെ ഞാൻ അവിടെ ഇരുന്ന് വെച്ചു നീ എവിടെ ഇരുന്ന് ആ ഇതെല്ലാം കൂടി എന്റെ തലയിൽ വെക്കണ എന്തിനാണ് ആ നീ അവനെ ഏൽപ്പിക്ക് അവനെ അവൻ ചെയ്തോളൂ നോക്ക നീ ഉണ്ടല്ല നീ ഒരു കാര്യം ചെയ്താ നീ ഷിജോനോടും കൂടെ പറഞ്ഞു എന്താ മോളു മാസ്ക് എന്താ മാറ്റത്ത് അല്ലെങ്കിൽ മാസ്ക് ഒക്കെ വലിയ അലർജി ആണല്ലോ നമ്മള് ജാഗരൂകരായിരിക്കണമല്ല ജാഗരൂകരായിരിക്കണമല്ലോ നമ്മള് ഫോൺ കട്ടാക്കി അതോ ഹോളിൽ വെച്ചിരിക്കണോ ഹലോ കട്ടായി പോക്കറ്റിലിട് നിങ്ങൾ മണ്ടന പക്ഷെ ഞാൻ അത്ര മണ്ടിയല്ല മാസാവസാനമായി പണി കൂടുതലുണ്ടെന്ന് പറഞ്ഞത് ഓക്കെ വണ്ടിയുടെ പെട്രോൾ തീർന്നു പോയതുകൊണ്ട് ഓട്ടോ എടുത്തോണ്ട് വന്നു പറഞ്ഞതും ഓക്കെ സ്വാഭാവികം വീട്ടിനകത്തേക്ക് കയറി വന്നപ്പോ മാസ്ക് ഊരാതെ വന്നതും അതും ഒരു നല്ല ഇതായിരുന്നു പക്ഷെ ഒരു സാധനം ഒരാധിബുദ്ധി മാത്രം പാളിപ്പോയി എന്താന്നറിയോ ഞാൻ അവസാനം നിങ്ങളെ വിളിച്ചപ്പോഴേ നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ആ സ്വിച്ച് ഓഫ് ആയ ഫോണിലാണ് ഇത്ര നേരം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ മനസ്സിലായോ അപ്പൊ പറഞ്ഞോ എത്ര എണ്ണം അടിച്ചു എവിടായിരുന്നു പരിപാടി കാതൊട്ടും ആ വരെ മലയാള അക്ഷരമാലയിലെ വർഗാക്ഷരങ്ങളാണ് അതായത് കാഖ ഗാഖങ്ങ അങ്ങനെ പാഫ ബാഫ മാ വരെ അതുകൊണ്ടാണ് ഒരക്ഷരവും മിണ്ടാതെ എന്ന അർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ പറയുന്നത് കാമാന്നൊരു അക്ഷരമണി അത് തന്നെ വാക്ക് വന്ന വഴി